everyone, welcome back to our channel Royal Fine. ഇനി ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പനീർ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കതങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. പനീർ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുന്നതിന് പകരം സാധാ വെജിറ്റബിൾ ഓയിലാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും നെയ്യ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും ബിരിയാണിക്ക്. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുള്ള ഞാൻ ഇതിലേക്ക് ആദ്യമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അവിടെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ഒരു 4 സവോള നീളത്തിൽ അരിഞ്ഞതോടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള എപ്പോഴും നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുത് ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എടുക്കണം. നമുക്ക് ഈ തക്കാളി ഒഴിച്ച് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് വരുന്നതിന് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ ഞാൻ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. സവോള വഴറ്റിയപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഈ സമയത്ത് നമുക്ക് മസാലയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കാം. നമ്മുടെ മസാലയിൽ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞത് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബിരിയാണി മസാല പ്രിപ്പറേഷൻ്റെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മൾ സവോള വറുത്ത് വെച്ചതോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സാധാ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ്. നമുക്ക് സവോള ശരിക്കും ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എൻ്റെ കുറച്ച് ഡാർക്കായി പോയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലയിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീറാണ് ചേർക്കുന്നത്. ഇതൊരു 250 ഗ്രാം പനീറുണ്ട്. നിങ്ങളിപ്പം വാങ്ങിച്ച ഫ്രോസൺ പനീറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ചെറു ചൂടുള്ള തീർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്തിനത് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊക്കെ പനീറിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 10 മിനിറ്റ് മൂടി വെക്കുന്നത്. നമ്മൾ ഈ മസാല ഇനിയിപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇളക്കണം, അല്ലെങ്കിൽ പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മസാല നമുക്ക് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് വെള്ളമായി ഇവിടെ ആവശ്യമുണ്ട്. റൈസ് കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുക്കാൻ എൻ്റെ ഇത് നമ്മൾ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നുണ്ട്. നമ്മുടെ പനീർ ബിരിയാണിയിലെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പനീറൊക്കെ നന്ന സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് അരി ഞാൻ 1 മണിക്കൂർ കുതിർത്ത് വെച്ചത് വേവിച്ചെടുത്താണ്. ഞാനിവിടെ ഇപ്പോൾ റൈസ് 2 ലെയറായിട്ടാണ് ഇടുന്നത്. നമ്മൾ ഇടയ്ക്ക് മല്ലിയിലയും പുതിനയിലയും വറുത്ത സവോളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച പനീറിൻ്റെ ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നട്ട്സും കിസ്മിസും കൂടെ വെച്ച് ഗാർണിഷ് കൂടെ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്
നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി അടി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ നമുക്കത് പാത്രം അടയ്ക്കുന്നതിന് മുമ്പ് ഒരു അലുമിനിയം ഫോയിലിട്ടൊന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെച്ചാലും നല്ലതായിരിക്കും. എങ്കിൽ നമുക്ക് ആവി ഒട്ടും പുറത്ത് പോവാതെ ബിരിയാണി നല്ല കുക്കായിട്ട് നമുക്ക് കിട്ടും. നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.